ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുഴക്കണ്ട പരത്തണ്ട ചപ്പാത്തിയാണ് കേട്ടോ. കൈകൊണ്ട് തൊടുകയെ വേണ്ട. ആദ്യം മാവ് ലേശം ഉപ്പിട്ട് ഈ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച്, അത് നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത്, അത് കാരണം നോൺ സ്റ്റിക്കിൽ പിന്നെ എണ്ണയൊന്നും ഒഴിക്കണ്ടല്ലോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതാ ചപ്പാത്തി പോലെ ചുട്ടെടുക്കുക കേട്ടോ. ഇങ്ങനെ എടുത്താൽ ഇതിപ്പോൾ ഒരു ചപ്പാത്തിയാണ് കേട്ടോ. കൈ കൊണ്ട് തൊടണ്ട ഉണ്ടോ, ഉണ്ടോ ചപ്പാത്തി പോലെ തന്നെ അല്ലേ. തീ വേണമെങ്കിൽ കൂട്ടാം, തീയേ വേണമെങ്കിൽ കൂട്ടാമെന്ന് മാത്രം. അധികം തീ വലുത് ഫ്ലെയിം കൂട്ടാതെ തന്നെ ഇത് ചുട്ടെടുക്കുക കേട്ടോ. ആവശ്യം വരികയാണെങ്കിൽ ഇത്തിരി ചൂട് കൂടുതലുണ്ടാവും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക. അയ്യോ അത് ഇപ്പോൾ കൈകൊണ്ട് തൊട്ട് സോറി. ഒന്നും വേണ്ട കേട്ടോ, അടയ്ക്കണ്ട. ഇങ്ങനെ നീക്കി കൊടുക്കുക. ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ചപ്പാത്തിയായി കേട്ടോ. അപ്പൊ കൈ നനയണ്ട, കയ്യിൽ പൊടിയായി ഒട്ടിപ്പിടിക്കില്ല. ആവശ്യത്തിന് തീ കുറച്ച് കൂട്ടിയിട്ടൊക്കെ കൊടുത്താൽ മതി. ചപ്പാത്തിയുടെ കട്ടി തന്നെ ഉണ്ട്, അത്യാവശ്യം നല്ല സോഫ്റ്റും ആണ്. ചപ്പാത്തി എങ്ങനെ സോഫ്റ്റ് കുഴച്ചെടുക്കണ്ടേ, നമ്മൾ അധ്വാനിക്കണ്ടേ, ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് പാകത്തിന് നമ്മൾ ചപ്പാത്തി റെഡി ആയിട്ടോ. ഇങ്ങനെ ചെയ്താൽ നമുക്ക്, നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണല്ലോ, എങ്ങനെ ലാഭത്തിൽ എങ്ങനെ അധ്വാനിക്കാതെ കൈ നനയാതെ മീൻ പിടിക്കാം, അത് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണ് ഞാനിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കേട്ടോ, മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. ഓക്കെ, ബൈ.